നമസ്കാരം. പല കേസുകളിൽപ്പെട്ട് ഒളിവിൽ പോയ നിരോധിച്ച സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകർ ഒരുപാട് കേസുകളുമായി ബന്ധപ്പെട്ട് കൊലപാതക കേസുകൾ, അതുപോലെ തന്നെ അടിപിടി കേസുകൾ, അതുപോലെ മർദ്ദനം, നിരവധി പേരെ മർദ്ദിച്ച കേസുകൾ, അതുപോലെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയത്, അങ്ങനെ പലതരത്തിൽ സൈബർ കേസുകൾ ഉൾപ്പെടെയുണ്ട്. ഇത്തരത്തിലൊക്കെ ഒളിവിൽ പോയ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ കണ്ടെത്തുന്നവർക്ക് ഇപ്പോൾ NIA ഇനാം പ്രഖ്യാപിച്ചുകൊണ്ട് പോസ്റ്റർ പ്രദർശിപ്പിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഇത്. 3 മുതൽ 7 ലക്ഷം രൂപ വരെയാണ് ഇനാം തുക. പാലക്കാട്ടെ വല്ലപ്പുഴ പഞ്ചായത്തിലാണ് ഇപ്പോൾ NIA പോസ്റ്റർ പതിച്ചിരിക്കുന്നത്. കൂറ്റനാട് സ്വദേശി ഷാഹുൽ ഹമീദ്, ഞങ്ങാട്ടിരി സ്വദേശി അബ്ദുൾ റഷീദ്, ശങ്കരമംഗലം സ്വദേശി മുഹമ്മദ് മൻസൂർ, നെല്ലായ സ്വദേശി മുഹമ്മദ് അലി KP, പറവൂർ സ്വദേശി അബ്ദുൾ വഹാബ്, പേര് വിവരങ്ങളില്ലാത്ത ഫോട്ടോയിലെ ഒരു വ്യക്തി എന്നിവരെ കണ്ടെത്തുന്നവർക്കാണ് NIA ഇപ്പോൾ ഇനാം പ്രഖ്യാപിച്ചിരിക്കുന്നത്. 5 ദിവസങ്ങൾക്ക് മുൻപാണ് NIA പഞ്ചായത്ത് ഓഫീസിൽ പോസ്റ്റർ പതിച്ചത്. അതേസമയം രാജ്യത്ത് വിവിധയിടങ്ങളിൽ ആക്രമണം നടത്താൻ പദ്ധതിയിട്ട 3 പേരെ പിടികൂടിയതായി ദേശീയ അന്വേഷണ ഏജൻസി അറിയിക്കുന്നുണ്ട്. IS ബന്ധമുള്ള 3 പേരാണ് പിടിയിലായത്. മധ്യപ്രദേശിൽ നിന്നാണ് ഇവരെ പിടികൂടിയത്. സയ്യിദ് മമ്മൂർ അലി, മുഹമ്മദ് ആദിൽ ഖാൻ, മുഹമ്മദ് ഷാഹിദ് എന്നിവരാണ് പിടിയിലായത്. 13 ഇടങ്ങളിൽ റെയ്ഡ് നടത്തി. രഹസ്യ റെയ്ഡായിരുന്നു റെയ്ഡ് നടത്തിയെന്നും കൂടുതൽ അന്വേഷണം നടക്കുകയാണെന്നുമാണ് NIA വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. രാജ്യത്ത് വിവിധയിടങ്ങളിൽ ആക്രമണങ്ങൾക്ക് പദ്ധതിയിട്ടവരാണ് അറസ്റ്റിലായവരെന്നും NIA വിവരിക്കുന്നു. മധ്യപ്രദേശ് പോലീസിന്റെ ഭീകരവിരുദ്ധ സേനയും, അതായത് ATS, സംയുക്ത ഓപ്പറേഷനിൽ പങ്കാളികളായി എന്ന് ദേശീയ അന്വേഷണ ഏജൻസി പറയുന്നു. നേരത്തെ ഈ മാസം 9-ാം തീയതി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്കെതിരായ അന്വേഷണവുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിലെ 4 ജില്ലകളിൽ NIA റെയ്ഡ് നടത്തിയിരുന്നു. മധുര, ചെന്നൈ, ഡിണ്ടിഗൽ, തേനി ജില്ലകളിലാണ് റെയ്ഡ് നടന്നത്. തമിഴ്നാട് പോലീസുമായി ചേർന്ന് പ്രതികളെന്ന് സംശയിക്കുന്നവരുടെ വീടുകളിലും മറ്റുമാണ് NIA വിവിധ സംഘങ്ങൾ പരിശോധന നടത്തിയത്. കഴിഞ്ഞ വർഷം തമിഴ്നാട്ടിലെ വിവിധയിടങ്ങളിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെയും നേതാക്കളുടെയും വീടുകളിൽ NIA പരിശോധന നടത്തി. രേഖകളും ആർട്ടിക്കിളുകളും ഡിജിറ്റൽ ഉപകരണങ്ങളും പിടിച്ചെടുത്തിരുന്നു. ജമ്മുകാശ്മീരിലെ വിവിധയിടങ്ങളിലും NIA റെയ്ഡ് നടത്തിയിരുന്നു. അതേസമയം ഈ മാസം 18-ാം തീയതി ഉത്തരേന്ത്യയിൽ NIA വ്യാപക റെയ്ഡ് നടന്നു. ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, മധ്യപ്രദേശ് എന്നീ 6 സംസ്ഥാനങ്ങളിലെ 150-ലധികം സ്ഥലങ്ങളിലാണ് പരിശോധന നടന്നത്. തീവ്രവാദം, മയക്കുമരുന്ന് എന്നിവയുമായി ബന്ധപ്പെട്ട രാജ്യദ്രോഹ കേസുകളിലാണ് NIA കേസ് രജിസ്റ്റർ ചെയ്തത്. രാജ്യത്തിൻ്റെ വടക്കൻ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന സംഘടിത ക്രിമിനൽ സംഘങ്ങളുടെ നേതാക്കളുമായും അംഗങ്ങളുമായും ചേർന്ന് വിദേശത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകൾ ഇന്ത്യയിൽ കൊലപാതകങ്ങളും അക്രമങ്ങളും നടത്തുന്നതായി വ്യക്തമായതിനെ തുടർന്നാണ് NIA റെയ്ഡ് നടത്തിയത്. അതേസമയം സ്വമേധയാ കേസുമെടുത്തത് രാജ്യാന്തര ശൃംഖലകളിലൂടെ അതിർത്തി കടന്ന് വ്യാപകമായി ആയുധങ്ങൾ, വെടിമരുന്നുകൾ, സ്ഫോടക വസ്തുക്കൾ, അതുപോലെ IED തുടങ്ങിയവ എത്തുന്നതായും NIA കണ്ടെത്തിയിരുന്നു. പിന്നാലെ സംഘത്തിലെ നേതാക്കൾ ഉൾപ്പെടെ 19 പേർ NIA പിടിയിലായിരുന്നു. ഈ കേസുകളുടെ തുടർച്ചയായിട്ടാണ് പരിശോധനകൾ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഖലിസ്ഥാൻ തീവ്രവാദികളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലും പഞ്ചാബിൽ പരിശോധനകൾ നടന്നു. അതത് സംസ്ഥാനത്തെ പോലീസ് സേനയുടെ സഹകരണത്തോടുകൂടിയാണ് ഈ പരിശോധനകളൊക്കെ നടക്കുന്നത്. വരും ദിവസങ്ങളിലും റെയ്ഡ് തുടരും എന്ന് തന്നെയാണ് NIA വൃത്തങ്ങൾ അറിയിക്കുന്നത്.